بسم الله الرحمن الرحيم. തിരുത്തി ആഗോള ഗ്രാമത്തിനാദർശ ജാലകം ജ്വലിക്കും തിരിനീട്ടി സുന്നി ഗ്ലോബൽ വോയിസിംഗ് ഓൺലൈൻ ബോധനം ഭൂവാകെ നിറവായി. ഉദു എടുത്തു കഴിഞ്ഞ ഉടനെ അവൻ പറയുക, മുസ്തഖ്ബിലൻ ഖിബിലയിലേക്ക് മുന്നിട്ട് നിന്നവനായിക്കൊണ്ട്, റാഫിഅൻ യദൈഹി രണ്ട് കരങ്ങളെ ഉയർത്തിയവനായിക്കൊണ്ട്, വബസറഹു കണ്ണിനെയും ഉയർത്തിയവനായിക്കൊണ്ട്, ഇലസ്സമാ ഈ ആകാശത്തിലേക്ക്, ആകാശത്തിലേക്ക് കയ്യും ഉയർത്തുക കണ്ണും ഉയർത്തുക. എങ്ങനൗക്കാന ഫി ദുൽമത്തിൻ, അവൻ ഇരുട്ടിലാണ്, കാണൂല, ആകാശമൊന്നും കാണുന്നില്ല, എന്നാലും വേണ്ടില്ല, ഇരുട്ടത്താണെങ്കിലും കെട്ടിടത്തിന്റെ ഉള്ളിലാണെങ്കിലും ഒക്കെ കണ്ണും കയ്യും ആകാശത്തിലേക്ക് ഉയർത്തുക. ഇനി അതല്ലെങ്കിൽ ഔക്കാന ആമാ, കുരുടനാണ്, കണ്ണ് കാഴ്ച ഇല്ലാത്ത ആളാണ്, എന്നാലും ചെയ്യുക. ഞാൻ എന്തിനാണോ വഹാബി അറിയുമ്പോലെ ആകാശത്തിന്റെ മുകളിൽ അള്ളാഹു ഇരിക്കണോണ്ടല്ല, മറിച്ച് നിസ്കരിക്കുമ്പോൾ നമ്മൾ കിബിലക്കാരനുണ്ടോ, മുന്നോട്ട് കിബിലന്റെ ഉള്ളിൽ അള്ളാഹു ഇരിക്കണോണ്ടാ. അതായത് നിസ്കാരത്തിന്റെ കിബില കഅബാ ഷരീഫ് ആയതുപോലെ ദുആഇന്റെ കിബില ആകാശമാവുന്നു. അതാണ് അതിന് ഇമാം നിങ്ങൾ പറഞ്ഞ മറുപടി. ആകാശം കിബിലയാണ്, എന്തിന്? ദുആ ചെയ്യുന്നവന്റെ കിബിലയാണ് ആകാശം. കാരണം എന്താ? അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നത് ഉപരിലോകത്തിൽ നിന്നാണ്. ആ റഹ്മത്തിനെ ചോദിക്കലാണല്ലോ ദുആ കൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശം. അപ്പൊ ആ നിലക്ക് ആകാശമാവുന്ന കിബിലയിലേക്ക് മുന്നിടുക എന്നാണ് ആ കണ്ണും കയ്യും ഉയർത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആട്ടെ, എന്ത് പറയാം? അതുവരെ ഇമാം മുസ്ലിമിന്റെ രൂപത്തിലുള്ളതാ, ഇമാം മുസ്ലിമിന്റെ രൂപത്തിൽ അതുവരെ ഉള്ളൂ. പിന്നെ അവിടെ ഉണ്ട്, അള്ളാഹുവെ അധികമായി തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ, വജയൽനീ മിനൽ മുത്തതഹിരീൻ വിശുദ്ധന്മാരിൽ, ആത്മീയ ശുദ്ധിയും ശരീരശുദ്ധിയും വരുത്തിയ വിശുദ്ധന്മാരിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. അതുവരെയുള്ളത് ഇമാം തുർമദിന്റെ രൂപത്തിലുള്ളതാണ്, ഒക്കെ ഹദീസിലുള്ളത് തന്നെ. സജ്ജനങ്ങളായ നിന്റെ അടിയാളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ. അത് ബഹുമാനപ്പെട്ട ഇമാം ഉസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ യഹ്യയിൽ റിവായത്ത് ചെയ്തതിലുള്ള. ഇനി പിന്നെ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുവെ, നിന്റെ വിശുദ്ധി ഞാൻ വാഴ്ത്തി പറയുകയും നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്റെ വിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുന്നു. ഷദുല്ലാ ഇലാഹ ഇല്ലാന്ത, നീയല്ലാതെ ഇലാഹില്ലെന്ന് ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു. അസ്തഗ്ഫിറുക, എല്ലാ ദോഷങ്ങളെ തൊട്ടും നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അതൂബുയിലേക്ക്, നിന്നിലേക്ക് ഞാൻ തൂബ ചെയ്ത് മടങ്ങുന്നു. അത് ഇമാം ഹാക്കിമിന്റെ രൂപത്തിലുള്ളതാണ്. അപ്പൊ ഇത് ഒന്നായിട്ട് ഒരു ഹദീസല്ല, കുറെ ഹദീസുകൾ ഒന്നിച്ച് ജമ്മ ചെയ്തതാണ് ഇത്. എന്നിട്ട് പിന്നെ സല്ലല്ലാഹു അലൈഹി സയ്യിദന മുഹമ്മദ് വഅലാലിഹി വസഹബിഹി വസല്ലം എന്നുകൂടി പറയാം. ഇതാണ് ഇപ്പം വുളൂവിന്റെ ശേഷമുള്ള ദുആ. മൂന്ന് വട്ടം വലിയ പുണ്യം പറഞ്ഞ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വുളൂ ചെയ്ത് കൊണ്ടൊരു മനുഷ്യൻ ഖിബിലയിലേക്ക് മുന്നിട്ട് നിന്ന് കണ്ണും കയ്യും ആകാശത്തിലേക്ക് ഉയർത്തി അശ്വതു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്വതു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ദുആ ചൊല്ലിയാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അവന്റെ മുന്നിൽ തുറക്കപ്പെടും. നിങ്ങളൊന്ന് നോക്കിയാണ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത സഹിഹായ ഹദീസ. ഇത്രയും ചെറിയ ഒരു ഇബാദത്ത് വുളൂവിന്റെ ശേഷം മൂന്ന് വട്ടം ആ ദിക്ർ ചൊല്ലിയാൽ സ്വർഗത്തിന്റെ എട്ട് വാതിലും തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ, സ്വർഗത്തേക്ക് ചെല്ലുമ്പം അവൻ സ്വർഗത്ത് കടക്കുന്നല്ല പറഞ്ഞതിനർത്ഥം, അവിടുത്തെ VIP ആണ്. നമ്മൾ കല്യാണത്തിന് വിളിച്ചാൽ കണ്ടിട്ട് ഞങ്ങള് സാധാരണക്കാര് വരുമ്പോ ഒരാൾ ഇങ്ങനെ കല്യാണത്തിന് ആ ഗേറ്റിങ്ങൾ എന്തുണ്ടാവും, ചിരിയും സ്വിച്ച് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, അത് ഒരു ഓട്ടോമാറ്റിക് ചിരി വയ്ക്കാറ്, അത് ഇങ്ങനെ സ്വിച്ച് ഇട്ട് കൊടുക്ക, ആ ഇരിക്കുന്നറി കൈ പിടിച്ചിട്ട്. അതേ സമയത്ത് മന്ത്രി വരുന്നുണ്ട്, അല്ലെങ്കിൽ തങ്ങൾ പാപ്പ വരുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പിസാദ് വരുന്നുണ്ട്, ഓക്കെ, എന്നാ എല്ലാരും ആയിരിക്കണോളൊക്കെ എന്നിട്ട് ഉസ്താദ് ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, എല്ലാരും ഇവിടെ ഇരിക്കും, എല്ലായിടത്തും കൂടി ഉസ്താദ് ഇരിക്കൂല എന്നുള്ള ഉറപ്പല്ലേ. പിന്നെന്താ എല്ലാരും കൂടി പറയണേ, അതൊരു ബഹുമാന എന്നതുപോലെ സ്വർഗത്ത് കിടക്ക ഒരു വാതക്ക് കൂടെ കിടക്കുള്ളൂ. പിന്നെ എട്ടും തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ VIP ആയിരിക്കും എന്നർത്ഥം. എല്ലാത്തിലും അതിൽ കടക്കി, ഇതിൽ കടക്കി എന്ന് പറയാൻ മാത്രം അത്രയും വലിയ സ്ഥാനമുണ്ട് ഈ ദിക്റിന് ദുആന്റെ ശേഷം. അത് ആരും ഒഴിവാക്കാൻ പാടില്ല. ഇനി ഒരാൾക്ക് അങ്ങനെ നിന്ന് കണ്ണും കയ്യും ആകാശത്തിലേക്ക് ഉയർത്തി ദുആ ചെയ്യാൻ സാവകാശത്തിന്റെ ധൃതിയാണ് എന്നാ നടന്നുകൊണ്ടെങ്കിലും നടന്നുകൊണ്ട് ചെല്ലണം, ആ ദുആ ഒഴിവാക്കരുത്. 8:37
സൂറത്തുൽ ഖദർ ഇന്നാൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ ദറാക ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്റി ഖൈറു മിനൽ ഫിഷ്ഹർ തനസലുൽ മലായികത്തു വറൂഹു ഫിയാ ബിദിൻ റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ എന്ന സൂറത്ത് ഓതുക സലാസം മൂന്ന് പ്രാവശ്യം. അങ്ങനെ ഓതിയവന്റെ നരകം അവനെ തൊട്ട് ഹറാമാക്കപ്പെടും. അവർ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും ഒരു സുന്നത്ത്. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ടനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം. ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു. അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല മൗലിദ് ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത് ഹദ്ദാദ് റാതിബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്. അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniglobalvoice.com. ഇപ്പോൾ www.mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.